പ്രൈസ് പ്രിസലോഡ് ഹാലി ലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ മീൻ സ്തോത്രം സ്തോത്രം ജൂൺ മാസം പത്താം തീയതി പ്രഭാതത്തിൽ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം കരങ്ങളൊക്കെ ഉയർത്തി സ്തോത്രം സ്ത്രോത്രം പറഞ്ഞ് ഹാലിലൂയ സ്തോത്രം 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 പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു നന്ദിയോടെ സ്തോത്രം പറഞ്ഞു സ്തോത്രം 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 രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞു സ്തോത്രം സ്ത്രോത്രംബാ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നന്ദി അവസരത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു ഹാലിലൂയ സ്തോത്രം 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 என் ம்னமே யோவே வாழ்த்து என்ன சர்வாந்திரமே அவன் விசுத்த நாமத்தை வாழ்த்துக என் மனமே வாழ்த்துகனமே வாழ்த்துக അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും തന്നെ മറക്കരുത് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കരുത് ഈ ഭ്രവാതി കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഓർത്തോർത്ത് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്താട്ട് തന്ന കുടുംബജീവിതത്തിനായിട്ട് തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് തന്ന സാമ്പത്തിക നന്മകൾക്കായിട്ട് ഭൗതിക അനുഗ്രഹങ്ങൾക്കായിട്ട് ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് സങ്കീർത്തനകാരൻ മുപ്പത്ത് മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നീതിമാന്മാരെ എഹോവയിൽ ഘോഷിച്ചു സി പി സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ അവൻ നേരുള്ളവർ എന്ത് ചെയ്യണം കർത്താവിനെ സ്തുതിക്കണം കിന്നരം കൊണ്ട് ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവനെ സ്തുതിച്ച് പാടുവീൻ അവന് പുതിയ പാട്ട് പാടുവീൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായി കിന്നരം കൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുവീൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് നമ്മുടെ കർത്താവിന് സ്തുതി പാടുവീൻ കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ ഈ പ്രഭാത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ് അവൻ എത്രയും ശക്തമായിട്ട് സന്തോഷമായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാൽ ഹലെ ലൂയ്യ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ അപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ വ്യാഴാഴ്ചയുടെ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിപ്പാൻ പിതാവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ നന്ദിയോടെ സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങടെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം അവരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം കർത്താവെ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഇവർ ഉണർന്നപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഭാരം എന്താണെങ്കിലും പ്രയാസം എന്താണെങ്കിലും കർത്താവെ അമിന് തീങ്കൽ ആമൻ മെഴുകുരുകിപ്പോകുന്നത് പോലെ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രയാസം അവരുടെ പ്രശ്നങ്ങൾ അവരെ അലട്ടിയത് രാവിലെ എഴുന്നേറ്റപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ഭാരം പ്രയാസം തീങ്കൽ മെഴുകുരുകി പോകുന്നത് പോലെ ഒഴുകി ഉരുകിപ്പോകുവാൻ കർത്താവേ അങ്ങടെ വരുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം ഉരുകി മാറിപ്പോട്ടെ അവർ അതിനകത്തുനിന്ന് സ്വതന്ത്രരാകട്ടെ അതിനകത്തുനിന്ന് അവർ പുറത്തു വരട്ടെ കഥാപൈതുന്ന പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുക ഇവരുടെ കുടുംബജീവിതം ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവരുടെ സ്ഥലങ്ങൾ കഥാപേ ഇവർക്ക് കൊടുത്ത സകല നന്മകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ശരീരത്തെ അനുഗ്രഹിക്കണം മനസ്സിനെ അനുഗ്രഹിക്കണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ ഇവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഏത് രോഗമാണെങ്കിലും ഇന്ന് പൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയാവിനെ ഇടത്തെ സൈഡിലെ തോളിൻ്റെ പുറത്ത് ഭാഗത്ത് ആ തോൾ പരകയോട് ചേർന്ന് ആ ഷോൾഡറിനകത്തൊക്കെയുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ് ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഐ മീൻ ഡ അദ്ദേഹത്തിൻ്റെ പ്രശ്നം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെട്ടെ അഹലു യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ ഈ പ്രഭാതി കർത്താവെ അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ഇന്ന് പകൽക്കാൻ ഒരു വഴി തുറന്നു കൊടുക്കണമേ കഥാവെ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവെ ഇന്ന് അങ്ങ് അത്ഭുതം ചെയ്യണമേ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ അമ്മ അപ്പയൻ കഥാവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് വീട് പണി ആരംഭിച്ചു പകുതി വഴിക്ക് നിർത്തി വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ പ്രവൃത്തി വെളിപ്പെടണമേ തക്ക വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം കഥാവേ അവരെ അവർ എവിടെയാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ കൃപയും സാന്നിധ്യവും കൂടെ കൂടെയിരിക്കുന്നു പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി സകല മഹത്വം പുക അപ്പയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ പറയാനുള്ളത് ഈ പകൽ ഈ പകൽക്കാലം ഒരുക്കത്തിൻ്റെ പൽക്കാലം അതായത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുക്കത്തിൻ്റെ ദിവസമാണ് നമ്മൾ നാളെ കർത്താവിനെ സഭയായിട്ട് ആരാധിക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുങ്ങി നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയിരിക്കണം പ്രാർത്ഥനയാൽ ആരാധനയാൽ ആ മീൻ പ്രിപ്പറേഷൻ നടക്കണം നമ്മുടെ മനസ്സിനെ ഒരുക്കണം മനസ്സിനെ അതിനുവേണ്ടി വേണ്ടി ക്രമീകരിക്കണം അമേൻ എന്നിട്ട് നാളെ പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം ഒൻപതിലേക്ക് നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അമീൻ അതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി ആ മീൻ മുന്നിൽ മുന്നിലിരിക്കുക എന്നിട്ട് ഒരുമിച്ച് കഥാവിനെ ആരാധിക്കുക ഏറ്റവും അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ മറന്നുപോകല്ലേ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രവാതി നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് ആറാമത്തെ വാക്യം നമുക്ക് വായിക്കാം റോമൻസ് ചാപ്റ്റർ എയ്റ്റ് ട്വൻറ്റി സിക്സ് അവിടെ പറ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുക ആ പൗലോ സപ്പോസ്റ്ററിലൂടെ എഴുതിയതാണ് ഒന്ന് ആത്മാവ് തന്നെ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു എപ്പോഴും ഓർത്തോണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കരമുയർത്തിയൊരു ഹല്ലുലിയ പറഞ്ഞ യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുക ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല കാര്യസ്ഥൻ എന്ന പദം നമ്മൾ വിശദമായിട്ട് പഠിച്ചാൽ അതിന് കാര്യസ്ഥനെ പദ പദത്തെ കംഫോർട്ടർ കംഫോർട്ടറിൻ്റെ കൗൺസിലർ നമ്മളെ ഉപദേശകൻ സ്ട്രെങ്തനർ നമ്മളെ ബലപ്പെടുത്തുന്നവൻ സ്റ്റാൻഡ് ബൈ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ഇൻ്റർസെസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ഇടുവിൽ നിൽക്കുന്നവൻ ഹെൽപ്പർ സഹായകൻ ഇങ്ങനെ പല പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വന്നത് ഒരാൾ വൃക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ് വരുന്നത് പോകാൻ വേണ്ടിയല്ല വാസം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് പഴയ നിയമത്തിലാണെങ്കിൽ വന്നപ്പോ വന്നു പോയിക്കൊണ്ടിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല നമ്മുടെ അകത്ത് വന്ന് വാസം ചെയ്യുക നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവഗതിയിലാണോ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് ഹാല ലൂയ്യ അപ്പം ആ പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ സഹായിക്കാനാണ് നമ്മുടെ ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതം എത്ര കാലമുണ്ടോ അത് ജയകരമായി നയിക്കുവാനും നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ളവരായി മാറ്റുവാനുമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട് അപ്പോൾ ഇവിടെ പറയുക മൂന്ന് കാര്യങ്ങൾ ആത്മാവ് ഒന്ന് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്താണ് നമ്മുടെ ബലഹീനത അത് ഏതു ബലഹീനതയാണെങ്കിലും അതിന് നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധമാവുകയുള്ളൂ ഒരു പക്ഷേ നമ്മൾ ബലഹീനമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പാപ സ്വഭാവമായിരിക്കും ജയിക്കാൻ കഴിയാത്ത കോപം അടക്കാൻ കഴിയാത്ത നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു ഉപവസിച്ചു നോക്കി ഈ കോപം എന്നിൽ നിന്ന് മാറണം അതുപോലെ മറ്റെന്തെങ്കിലും ഏത് ദുർസ്വഭാവം ആയിക്കോട്ടെ അതിനകത്തൊന്നും പുറത്തു വരാൻ കഴിയുന്നില്ല പക്ഷേ ഇന്ന് പല പ്രഭാതത്തിൽ ഒരു സദ്വർത്തമാനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും നമ്മളെ ബലപ്പെടുത്തും നമുക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു തരും നമ്മളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും അതിന് വേണ്ടുന്ന സഹായം ചെയ്തു തരും രണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നും നാം അറിയുന്നില്ലല്ലോ അപ്പോൾ എഫക്റ്റീവായിട്ട് വേണ്ടും പോലെന്ന് പറയുമ്പോൾ അമീൻ എങ്ങനെ എങ്ങനെ ബെനിഫിഷ്യലായിട്ട് പ്രയോജനകരമായിട്ട് അമീൻ പ്രയോജനകരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല എന്നാൽ അടുത്ത വാക്ക് പറയാം അപ്പോൾ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു പല കാര്യങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്നു പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ ബോറടി തോന്നുന്നു പലപ്പോഴും ആവർത്തന വിരസത കൊണ്ട് പ്രാർത്ഥനകൾ നിൽക്കുന്നു എന്നാൽ ഇവിടെ പറയുക ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പം നമ്മുടെ സഹായത്തിനു വേണ്ടി നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെയും അറിയുന്നു പിതാവിൻ്റെ ഹൃദയത്തെയും അറിയുന്നു അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചു എന്നാൽ വേദോസ്തി പറയുന്നുണ്ട് നിങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് അവനോടുള്ള നിങ്ങളുടെ ഉറപ്പാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന ആറ് ഇഷ്ടപ്രകാരമായിരിക്കണം തിരു ഇഷ്ടപ്രകാരമായിരിക്കണം അത് എങ്ങനെ അറിയുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെ അപ്പോൾ വചനത്തിൽ പറയുന്നതിന് അടിസ്ഥാനമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും മറുപടിയുണ്ട് ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്തുവാ വേദോസ്തു ഇങ്ങനെയാ പറയുന്നത് ദൈവാത്മാവ് കോരിന്തി ലേഖനം ആ ഒന്നാം ഒന്ന് കോരിന്തിന് രണ്ട് ഒന്ന് കോരിന്തിന് രണ്ടാം അധ്യായത്തിലുണ്ട് ദൈവാത്മാവ് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തുവാ ഈ വിഷയത്തിൽ കർത്താവിൻ്റെ പ്ലാൻ എന്തുവാ ഈ വിഷയത്തിൽ കർത്താവിൻ്റെ പദ്ധതി എന്താ എന്നുള്ളത് അറിയുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് കാരണം ഇപ്പം നമുക്ക് ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പല പ്ലാനുകൾ കാണും നമ്മുടെ മനസ്സിൽ പല സോൾവ് ചെയ്യാനുള്ള പല പദ്ധതികളുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പലതായിരിക്കാം ചിന്തിക്കും എന്നാൽ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം വന്നാലും ഓർത്തോണേ കർത്താവ് അറിയാതെ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല നമ്മുടെ തലയിലെ ഒരു മുടി നാല് പോലും താഴെ വീഴണമെങ്കിൽ കർത്താവ് അറിയണം അപ്പോൾ ചിലപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് തോന്നാം ചിലപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് തോന്നാം നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയാലും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയാലും കർത്താവ് അറിയാതെ അല്ല ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് സ്തോത്രം അപ്പോൾ ഇതിൻ്റെ പിൻപിൽ കർത്താവ് ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ആ മാറായിലെ വെള്ളം അത്ര മധുരമാക്കുന്ന വൃക്ഷം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിന് പരിഹാരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പരിഹാരം ആർക്കേ അറിയത്തുള്ളൂ കർത്താവിൻ്റെ ആത്മാവിനെ അറിയത്തുള്ളൂ കാരണം കർത്താവിൻ്റെ ആത്മാവാണല്ലോ കർത്താവിൻ്റെ ഹൃദയം അറിയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആ വണ്ണം തന്നെ കർത്താവിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു ആത്മാവ് നമുക്ക് വേണ്ടി അവൻ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷെ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം എനിക്ക് ഒരു വാക്യം നമ്മൾ വായിച്ചിട്ട് പറയും ഇരുപത്തിയേഴാമത്തെ വാക്യം എന്നാൽ ആത്മാവിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാതം ചെയ്യുന്നു ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നു ആ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ന ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അപ്പോൾ ഇനി ഓർത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുക പ്രാർത്ഥിക്കാൻ അപ്പോൾ സ്വയം ബൊലൂസ് പറയുന്നുണ്ട് ഞാൻ ജഡ് ജഡത്തിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും അപ്പോൾ നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയേക്കാൾ അധികമായി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക ആത്മാവിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുക നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവേ ഇനി അങ്ങൻ്റെ നാവിനെ എടുത്തിട്ട് അങ്ങൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ നാവിനെ അങ്ങ് വിട്ടുകൊടുക്കുക ലെറ്റ് ഹോളി സ്പിരിറ്റ് പ്രേ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിലൂടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടുന്നത് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ അനാവശ്യമായതോ അമീൻ വേണ്ടാത്തതോ ഒന്നും പ്രാർത്ഥിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണം അമേൻ ഇന്നു മുതൽ നിങ്ങളുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയേക്കാൾ അധികമായി ആത്മാവിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അപ്പോൾ വേഗത്തിൽ മറുപടി വരുന്നത് കാണുവാൻ കഴിയും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുക പരിശുദ്ധാത്മാവേ ഈ വിഷയം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങ് പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ നമുക്ക് നല്ലൊരു സഹായകനായി കൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളെന്തിനാണ് പ്രാർത്ഥനയിൽ ബുദ്ധിമുട്ടുന്നത് ഐ മീൻ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കട്ടെ കേട്ടോ നിങ്ങളുടെ ഓരോ വിഷയത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ അവസരം കൊടുക്കുക പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് സന്ദേശം കേൾക്കുവാൻ കറുത്ത കൃപ തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യ് അവർക്കും അനുഗ്രഹമായി തീരട്ടെ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു കരം പറ വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് वे पर्मनेंटली ब्लस्ड कथावनी